നമ്മൾ അങ്ങനെ ഡൽഹിയിൽ റെഡ് ഫോർട്ടിൽ പല സ്ഥലങ്ങളിൽ കറങ്ങി, അതിൻ്റെ പിന്നോമ്പുറത്ത് അധികം ആരും പോവാത്ത ഒരു സ്ഥലമുണ്ട്, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പയ്യെ നടന്ന് നടന്ന് അവശേരൊന്ന് ഇരുന്നതാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ, അത് ആ ഏരിയയുടെ ഫ്രണ്ടാണ് നമ്മളെടുത്തത്. നമ്മളെടുത്ത് കഴിഞ്ഞു, ഒത്തിരി തൂണുകളായിട്ടുള്ള രാജസിംഹാസനമൊക്കെ ആയിട്ടുള്ള, ഇനി നമ്മളെടുക്കുന്നത് അതിൻ്റെ അടുത്ത ഏരിയ ആണ്. യെസ്, ദീസ് ഇസ് എ അബ്സല്യൂട്ട് പ്ലേസ്. എങ്ങനെയുണ്ട്, രസമല്ലേ? അപ്പോൾ നമുക്ക് അതിലേക്ക് അങ്ങ് പോയാലോ. ബ്യൂട്ടികൾ കാണാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. ഇതിൻ്റെ ഹിസ്റ്ററി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരട്ടോ, കാരണം ചില ഇതിന് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പണിതത്, എന്താണെന്നുള്ളത്. ഇതിൻ്റെ ചുറ്റും ഒരു ഫൗണ്ടൻ ഉണ്ട്, അതുപോലെ ഫണലിപ്പോൾ വെള്ളമൊന്നുമില്ല, ഫൗണ്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഫൗണ്ടനിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. പിന്നെ അപ്പുറത്തെ ചില മന്ദിർ ഇതിൻ്റെ പ്രാർത്ഥനാലയങ്ങളുടെ ഒരു മാതൃകയുണ്ട്. ഒരു മസ്ജിദിൻ്റെ ഇതുപോലത്തെ ഒരു മിനാരം പോലത്തെ ഒരു സംഭവമുണ്ട്. അങ്ങനെ പലതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സോ നമ്മൾ അതിൻ്റെ അടുത്തേക്കുള്ള ഫ്രെയിമിലെത്തിയിട്ടുണ്ട്. യെസ്, റെഡ് ഫോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. റെഡ് ഫോർട്ടിൻ്റെ ക്രൗഡ് ഇങ്ങോട്ട് വരാറില്ല മിക്കവാറും. റെഡ് ഫോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലെ ക്രൗഡ് കഴിഞ്ഞ ആൾക്കാർ പോകലാണ് സാറിന് പതിവ്. പക്ഷെ ഇത് ഭയങ്കര മനോഹരമായി കണ്ണി തോന്നി എനിക്ക്. മേ ബി ഇത് അസംബ്ലി ഹാള് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അവിടെയൊക്കെ ചുവപ്പാണെങ്കിൽ ഇവിടുത്തെ കളറ് വെള്ളയാണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്താ മനോഹരമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. അതാ എന്താ ഫ്രെയിമിങ്, നല്ല അതിലൂടെ നോക്കുമ്പോൾ ആണെന്ന്. അതിലൂടെയുള്ള കാഴ്ചകൾ തന്നെ ഭയങ്കര മനോഹരമാണ്. നമുക്കിവിടെ രസമായിട്ട് പണിതിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇവിടെ അസംബ്ലി റൂമോ എന്തെങ്കിലും സംതിങ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തോ ആണ് ആയിരുന്നിരിക്കണം. ആ അതിൻ്റെ ഹിസ്റ്ററി അവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് ആ ഹിസ്റ്ററിയുടെ ബോർഡ് നോക്കാം. ഖാസ് മഹൽ ചന്ദ്രസ് അത് തന്നെ സംഭവം. അതായത് ഇത് രാജാവിൻ്റെ പ്രൈവറ്റ് പാലസ് ആണ്. അനിമൽ ഫൈറ്റ്സ് സജാസ് ലയൻസ് ആൻഡ് എലിഫൻസ് വെർ ഓർഗനൈസ്ഡ് ബിലോ ദിസ് പാലസ് ഫോർ ദ എൻ്റർടൈൻമെൻറ്റ് ഓഫ് റോയൽസ്. അതാണ് അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെയുള്ളതിൻ്റെ കാരണം. അടിപൊളി. അപ്പോൾ നമുക്ക് തെറ്റിയിട്ടില്ല, മേ ബി അന്ന് ഞാൻ എനിക്ക് തോന്നുന്ന ക്ലാസ് കട്ട് ചെയ്യാണ്ട് കുറച്ച് നേരം കണ്ടുണ്ടാവും, കയറിയിണ്ടാവും. അപ്പോൾ ഇത് അനിമൽ ഫൈറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. മേ ബി അതിൻ്റെ പിന്നെ നൃത്താദികൾ എല്ലാം അരങ്ങേറിയിരുന്ന സ്ഥലമാണ് രാജാവിൻ്റെ പ്രൈവറ്റ് പ്ലേസ്.
കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. അടിപൊളി. മാർബിൾ തീർത്ത് ഒത്തിരി രസകരമായ വർക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല. മേ ബി അത് ക്ലീനിങ് ഒക്കെ നടക്കുകയാണ്. എന്തൊക്കെയോ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും താഴെ ഇവർ ഇത് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ മുകൾ ഭാഗത്തൊക്കെ പൊടിയും മണ്ണൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയൊക്കെ ആരും കയറാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇത് ശരിയാക്കി പിന്നീട് തുറക്കുമായിരിക്കാം. മീനാരങ്ങൾ ഇരിക്കുന്നുണ്ടോ. ഇവിടുത്തെ ഹിസ്റ്ററി ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഹമാം, റോയൽ ബാത്സ്. അപ്പോൾ ഹമാം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ അവിടെ ഉണ്ട്. റോയൽ ബാത്ത് സെൻ്റർ ആണ്. അതായത് നമ്മുടെ എംപറർ കുളിച്ചിരുന്ന കടവും കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലവും പ്രൈവറ്റായിട്ട് തരണി മണികൾക്കൊപ്പം ഉല്ലസിച്ചിരുന്ന സ്ഥലവുമൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു രസമുള്ള ടൈം വേറെ ഉണ്ട്. അപ്പം നമ്മൾ അവരുടെ ഒരു ബ്യൂട്ടിയോ ആണ്ടാ തിരസാലേ. അത് നിങ്ങൾക്ക് അകലുന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്ത് രസാല എന്നൊക്കെ പറഞ്ഞിട്ട് ഷോട്ട് എങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നാ കാര്യം. അങ്ങനെ പണ്ട് ചക്രവർത്തിമാരിങ്ങനെ ഉല്ലസിച്ചിരുന്ന സ്ഥലമാണതൊക്കെ. ബ്യൂട്ടി കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പോകണം. മനോഹരമല്ലേ. എന്ത് രസമല്ലേ അത് കാണുവാനായിട്ട്. ഭംഗിയുടെ മറ്റൊരു രൂപം അല്ലേ. ഇതുപോലൊരു 100 ഏക്കർ സ്ഥലത്ത് ഒരു ബംഗ്ലാവൊക്കെ പണിതിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഇരിക്കണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ. നടപടിയില്ല എന്നുള്ളത് വേറെ കാര്യം. ആഗ്രഹിക്കുന്നതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ പവർഫുൾ
ആയിട്ടുള്ള നമ്മുടെ സ്ഥലമാണിത്. അത്രയും മനോഹരമായിരുന്നു ആണ് നമ്മുടെ ഇന്ത്യ. കാര്യം ഇന്ത്യയിലെ ബ്യൂട്ടി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പലരും പലതും പറയും. പക്ഷേ ഇന്ത്യ എന്ന ബ്യൂട്ടി സംസ്കാരങ്ങളിൽ അടിസ്ഥിതമാണ്. അതിഭീകരമായ മനോഹര ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് നമ്മളെങ്ങനെ ഒഴിവാക്കും? ഡൽഹിക്ക് പുറപ്പെട്ടപ്പോൾ ഇപ്പോൾ കണ്ട കാഴ്ചകളൊന്നും കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഞാൻ വന്നത്. പക്ഷേ റൈറ്റ് നൗ ഐ എം വെരി ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദിസ് ടൈം. കാരണം പ്രതീക്ഷകളൊന്നും തെറ്റിയിട്ടില്ല. ഇതുപോലെ ആയിരക്കണക്കിന് ഫോർട്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അങ്ങനെയുണ്ട്. മാർബിളിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ, വെറുതെ ഒന്നല്ല, മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സംഭവമുണ്ട്, വേണ്ട നൈസല്ലേ, അടിപൊളിയല്ലേ. ഇനി ഇതിലും അടിപൊളിയായിരിക്കും വരാനുള്ളത്. അപ്പോൾ ഇതിലും അടിപൊളിയായിട്ട് എന്തോ വരാനുണ്ട് എന്നൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിലും രസമുള്ള, ഇതുപോലെ തന്നെ കാണാൻ അഴകുള്ള ഇനിയൊരു ഏരിയ കൂടി കൂടിയുണ്ട് നമ്മുടെ ഈ റെഡ് ഫോർട്ടിനുള്ളിൽ, ഡൽഹി റെഡ് ഫോർട്ടിനുള്ളിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്, നമ്മളതെല്ലാം കാണും, ആസ്വദിക്കും, നെഞ്ചിലേറ്റും നമ്മൾ മുന്നോട്ട് പോകും വരുന്ന അടുത്തടുത്ത എപ്പിസോഡുകളായി. ഒത്തിരി ഒന്നും പോകാൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അടുത്ത ഒരു എപ്പിസോഡ് ഗ്യാരണ്ടി ആയിട്ടുണ്ടാവും, പിന്നെ ചിലപ്പോൾ എപ്പിസോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളിവിടെ നിന്ന് ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ പതിയെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.